വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. ആലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാട്ടാന ഭീഷണിയിൽ പൊറുതിമുട്ടിയതിനെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ വനം ക്വാർട്ടേഴ്സിലെത്തി പ്രതിഷേധിച്ചു. വഴിക്കടവ് രണ്ടാം പാടം നിവാസികളാണ് പ്രതിഷേധവുമായി വനവകുപ്പിന്റെ കാര്യാലയത്തിലെത്തിയത്. നെല്ലിക്കുത്ത് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ മൊയ്തീന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ രണ്ടാം പാടം വനം ക്വാർട്ടേഴ്സിലെത്തിയത്. തുടർച്ചയായി നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ നാട്ടുകാരുടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ്. ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഇൻചാർജ് ജി എസ് ശ്രീലാലുമായി മണിക്കൂറോളം നാട്ടുകാർ ചർച്ച നടത്തി. രണ്ടാം പാടം നെല്ലിക്കുത്ത് ഔട്ട്പോസ്റ്റ് മുതൽ ആനമറി വരെ 4 കിലോമീറ്റർ ദൂരം 25 മീറ്റർ വീതിയിൽ അടിക്കാട് വെട്ടാനും നിലവിൽ കാലഹരണപ്പെട്ടു കിടക്കുന്ന സോളാർ ഫെൻസിങ്ങിന്റെ തകരാർ പരിഹരിക്കാനും തീരുമാനിച്ചു. ചൊവ്വാഴ്ച DFO സ്ഥലത്തെത്തി പരിശോധന നടത്തും. ശേഷം തെക്കേപാലാട് മുതൽ ആനമറി വരെയുള്ള 5 കിലോമീറ്റർ ദൂരം ട്രഞ്ച് നിർമ്മിച്ച് ഇരുഭാഗവും കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുമെന്നും വനം ഉദ്യോഗസ്ഥർ അറിയിച്ചു. തീരുമാനം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ അടിയന്തരമായി ആളുകൾ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ട്രഞ്ച് കുഴിച്ചിട്ട് ട്രഞ്ചിൻ്റെ ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ആ സൈഡിൽ തന്നെ ഫെൻസിങ് ലൈൻ സ്ഥാപിക്കണം എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് DFO സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്നുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി അടുത്ത ദിവസം തന്നെ ഇവിടുത്തെ കാട് ഇപ്പം തൽക്കാലം 25 മീറ്ററിലാണ് കാട് വെട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 25 മീറ്റർ കാട് വെട്ടി ആ തകർന്ന ഫെൻസിങ്, അപ്പോൾ ഇതുവരെയുള്ള പുതിയ ഫെൻസിങ്ങിന് അപ്പുറത്തേക്കുള്ള തകർന്ന ഫെൻസിങ് നാളെ മറ്റന്നാൾ കൊണ്ട് പൂർണ്ണമായിട്ടും നന്നാക്കി എടുക്കാം. അപ്പോൾ ശാശ്വത പരിഹാരത്തിന് എന്തായാലും ഈ ട്രഞ്ചിൻ്റെ വർക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ അത് അതിനൊപ്പം DFO മറ്റന്നാൾ, അതായത് മറ്റന്നാൾ വൈകുന്നേരത്ത് ഇവിടെ ആളുകളെ വന്ന് ഈ പ്രദേശങ്ങളെ കണ്ട് ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് സംഭവിക്കുന്നു. തീരുമാനിച്ച പ്രവൃത്തിയും നീണ്ടുപോവുകയാണെങ്കിൽ വനമോഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പുമായാണ് നാട്ടുകാർ മടങ്ങിയത്. ഞങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ രണ്ടാം പാടം പ്രദേശത്തെ റോഡിൻ്റെ താഴെ ഭാഗത്തുള്ള ആളുകൾ, ജനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത്. ആ കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിത്യേന ആന ശല്യം വർദ്ധിച്ചു വന്നിട്ട് വീടുകളുടെ മുറ്റത്തും കൃഷികൾ നശിപ്പിക്കുന്നതിന് മുകളിൽ ഇപ്പോൾ ആളുകളുടെ പിന്നാലെ വരെ ആനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോർഷാറ ഭാഗത്തു നിന്ന് സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ വന്ന് ആന ഓടിച്ചു വിടുന്നുണ്ട്. ഓടിച്ചു വിട്ടാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞാൽ വീണ്ടും ആന അതുപോലെ കയറി വരികയാണ്. അപ്പം അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ആളുകളെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കാനും അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ വെക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് ഇവിടെ ചേർന്നിട്ടുള്ളത്. അതായത് മേലുദ്യോഗസ്ഥന്മാരെ വിവരങ്ങൾ അറിയിച്ച് ഇതിനെ ഉടനെ അടി തന്നെ നല്ലൊരു പരിഹാരം കാണാമെന്നും അടുത്ത ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ DFO സ്ഥലം സന്ദർശിച്ച് ഞങ്ങൾക്ക് അനുഭവപൂർവമായൊരു തീരുമാനങ്ങൾ എടുക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ താൽക്കാലികമായിട്ട് ഞങ്ങൾ. ഷറഫുദ്ദീൻ, പുതുപ്പറമ്പിൽ ഉണ്ണി, ചേർക്കുന്നൻ ജലീൽ, തടത്തിൽ ജോർജ്, കുറ്റിത്തറ ടോമി, സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എം വത്സലൻ, ES സുധീഷ്, CE അനിൽകുമാർ, KN ഹാരിസ് എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി.